നമസ്കാരം പ്രിയക്കുട്ടികളെ. സൈക്രോമെട്രിക് പ്രോസസ്സില് നമ്മള് സെൻസിബിൾ കൂളിംഗ്, സെൻസിബിൾ ഹീറ്റിംഗ് ഈ രണ്ട് പ്രോസസ്സുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമിഡിഫിക്കേഷൻ, ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡീഷൻ ഓഫ് മോയിസ്ചർ ടു എയർ, അതായത് അന്തരീക്ഷ വായുവിലെ മോയിസ്ചറിന്റെ അളവിനെ വർദ്ധിപ്പിക്കുക, അതിനാണ് നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അഡീഷൻ ഓഫ് മോയിസ്ചർ ടു എയർ വിത്തൌട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതാണ് ഹ്യൂമിഡിഫിക്കേഷന്റെ ഡെഫിനിഷൻ. അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് വ്യത്യാസമില്ലാതെ അന്തരീക്ഷ വായുവിലെ മോയിസ്ചറിന്റെ അളവിനെ കൂട്ടുന്നതിനാണ് നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡീഹ്യൂമിഡിഫിക്കേഷൻ നേരെ അതിന്റെ വിപരീതമാണ്, അതായത് മോയിസ്ചറിനെ റിമൂവ് ചെയ്യുക, അന്തരീക്ഷ വായുവിൽ നിന്നും മോയിസ്ചറിനെ റിമൂവ് ചെയ്യുക. എന്തിനു വ്യത്യാസമില്ലാതെ? ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് വ്യത്യാസമില്ലാതെ. റിമൂവൽ ഓഫ് മോയിസ്ചർ ഫ്രം എയർ വിത്തൌട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് കാൾഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് വ്യത്യാസമില്ലാതെ അന്തരീക്ഷ വായുവിലെ മോയിസ്ചറിനെ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ റിയൽ പ്രാക്ടീസില് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തില് ഇത് കൂളിങ്ങും ഹീറ്റിങ്ങും ആയി ചേർന്ന് വരുന്ന സൈക്രോമെട്രിക് പ്രോസസ്സുകളാണ്. കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, അതേപോലെ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള പ്രോസസ്സുകൾ. മെത്തേഡ്സ്, ഹ്യൂമിഡിഫിക്കേഷന് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, ഒന്നില എയർ കണ്ടീഷൻ ചെയ്ത റൂമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്ടറിനെ സ്പ്രേ ചെയ്യുക. ഇത് നോക്കുക, വാട്ടർ സ്പ്രേയറാണ്. ഈ സ്പ്രേ ചെയ്യുന്ന വെള്ളം എങ്ങോട്ടേക്ക് പോകുന്നു? അന്തരീക്ഷ വായുവിലോട്ട്. വായുവില് അത് ഹ്യൂമിഡിറ്റിയുടെ അളവ് സ്വാഭാവികമായിട്ടും കൂടും. മറ്റൊരു മെത്തേഡാണ് എയർ വാഷേഴ്സ്. എയർ വാഷറിൽ കൂടി എയറിനെ കടത്തിവിട്ട് ഹ്യൂമിഡിറ്റി കൂട്ടിയതിന് ശേഷം റൂമിലേക്ക്, കണ്ടീഷൻ ചെയ്യേണ്ട സ്പേസിലേക്ക് വിടുക. ഹ്യൂമിഡിഫിക്കേഷനും ഡീഹ്യൂമിഡിഫിക്കേഷനും സൈക്രോമെട്രിക് ചാർട്ടില് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹ്യൂമിഡിഫിക്കേഷൻ മോയിസ്ചറിന്റെ അളവിനെ കൂട്ടുന്നതാണ്. എന്തിനു വ്യത്യാസമില്ലാതെ? ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് വ്യത്യാസമില്ലാതെ. അപ്പൊ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ലൈൻ എങ്ങനെ വരും? ഇങ്ങനെ കിട്ടുന്ന ഒരു വെർട്ടിക്കൽ ലൈനായിരിക്കും ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് 1-2 ഈസ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് വ്യത്യാസമില്ല, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ബാക്കി വാല്യൂസിനൊക്കെ എന്ത് വരുമെന്നുള്ളത് നിങ്ങൾക്ക് സൈക്രോമെട്രിക് ചാർട്ട് ഉപയോഗിച്ച് ചാർട്ടിനകത്ത് നോക്കാൻ നേരം മനസ്സിലാകും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, എന്താൽപിക്ക് എന്ത് സംഭവിക്കുന്നു, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഡീഹ്യൂമിഡിഫിക്കേഷൻ, റിമൂവൽ ഓഫ് മോയിസ്ചർ ഫ്രം എയർ ആണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് വ്യത്യാസം ഇല്ലാതെ. ഇവിടെ കിട്ടുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു വെർട്ടിക്കൽ ലൈനായിരിക്കും. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി മേപ്പോട്ട് പോകും തോറും കൂടുന്നു. അപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയുകയാണ് ചെയ്യുന്നത്, ലൈനിന്റെ ഡയറക്ഷൻ താഴോട്ടായിരിക്കും. പ്രോസസ് 1-2 ഈസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. നമ്മുടെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലെല്ലാം കോമൺ ആയിട്ടുള്ള പ്രോസസ്സാണ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. നമുക്കറിയാം കൂളിംഗ് നടക്കാൻ നേരം ഒപ്പം ഡീഹ്യൂമിഡിഫിക്കേഷനും നടക്കും. അതുകൊണ്ടാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നിന്നെല്ലാം നമ്മൾ നോക്കാൻ നേരം പുറത്തോട്ട് വെള്ളം വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട എക്സ്പെരിമെന്റ് തന്നെയാണ്. ഇതാണ് ഇവിടെ എന്ത് സംഭവിച്ചു, എയറിന് എന്ത് സംഭവിച്ചു? ഡീഹ്യൂമിഡിഫൈഡ് ആയി. ആ വെള്ളമാണ് ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്, ഈ കുപ്പിയുടെ പുറത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എയർ എന്ത് സംഭവിച്ചു, തണുക്കുകയും ചെയ്തു. എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ പ്രത്യേകിച്ചും കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അത് സൈക്രോമെട്രിക് ചാർട്ടില് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എയർ കൂളിംഗ് കോയിലിൽ കൂടി കടത്തിവിടുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? എയർ
തണുക്കും. അതോടൊപ്പം ഇതിലെ മോയിസ്റ്റർ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിന് താഴെ വരുന്നത് കൊണ്ട് തന്നെ കണ്ടൻസ് ചെയ്ത് വെള്ളമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ പുറത്തോട്ട് വരുന്ന എയർ എങ്ങനെയുള്ളതായിരിക്കും? ഹ്യൂമിഡിറ്റി കുറഞ്ഞതും അതോടൊപ്പം തണുത്തതും ആയിരിക്കും. കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് സൈക്രോമെട്രി ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി ബി ടി ഇടത്തുനിന്ന് വലത്തോട്ട് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ കൂൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് വരുന്നത് വലത്തുനിന്ന് ഇടത്തോട്ടായിരിക്കും ലൈൻ വരുന്നത്. ഹ്യൂമിഡിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ എങ്ങോട്ടേക്കായിരിക്കും? താഴോട്ട് ആയിരിക്കും. ഡീഹ്യൂമിഡിഫിക്കേഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കുറയുക എന്നാണ് അതിനർത്ഥം. അപ്പൊ സൈക്രോമെട്രിക് ചാർട്ടിലാണ് ഈ പ്രോസസ്സ് വരുന്നത്. 1-2 എന്നുള്ളതാണ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്. ടെമ്പറേച്ചർ ഡിക്രീസസ്, T1-ൽ നിന്ന് T2-ലേക്ക് കുറഞ്ഞു. അതോടൊപ്പം സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡിക്രീസ് ചെയ്തിരിക്കുന്നു. ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. വിന്റർ എയർ കണ്ടീഷനില്ല, സാധാരണ യൂസ് ചെയ്യാറുള്ള പ്രോസസ്സാണ്. തണുപ്പ് കാലത്ത് ഹ്യൂമിഡിറ്റി കുറവായിരിക്കും എയറിലെ, അതുകൊണ്ട് തന്നെ ഹ്യൂമിഡിഫൈഡ് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ എയറിനെ ഹീറ്റ് ചെയ്യേണ്ടി വരും. എയറിനെ ഹീറ്റിംഗ് കോയിലിൽ കൂടി കടത്തിവിടുന്നു. അതിനുശേഷം ഒരു വാട്ടർ സ്പ്രേക്ക് എക്രോസായും കടത്തിവിടുന്നു. അപ്പോൾ പുറത്തോട്ട് വരുന്ന എയർ ഹീറ്റഡും ആയിരിക്കും ഹ്യൂമിഡിഫൈഡും ആയിരിക്കും. അതാണ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. ഇത് സൈക്രോമെട്രിക് ചാർട്ടിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് നോക്കാം. ഹീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ പ്രോസസ്സ് റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കായിരിക്കും. അതോടൊപ്പം തന്നെ ഹ്യൂമിഡിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി കൂടുന്നതുകൊണ്ട് താഴെയിൽ നിന്നും മേപ്പോട്ടും ആയിരിക്കും. പ്രോസസ് 1-2 ആണ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 1-ൽ നിന്ന് 2-ലേട്ട് എത്തുമ്പം ഇൻക്രീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ആണ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. മറ്റു രണ്ട് സൈക്രോമെട്രിക് പ്രോസസ്സുകളാണ് കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഇത് സൈക്രോമെട്രിക് ചാർട്ടിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. കൂളിംഗ് ആണ്. കൂളിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും ലൈൻ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കായിരിക്കും. ഹ്യൂമിഡിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ താഴെ നിന്നും മുകളിലോട്ടായിരിക്കും. 1-ൽ നിന്ന് 2-ലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു, അതുകൊണ്ട് തന്നെ കൂളായി, ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്തു, ഹ്യൂമിഡിഫൈഡായി. ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഹീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ലൈൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും. ഡീഹ്യൂമിഡിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ മുകളിൽ നിന്നും താഴോട്ടും ആയിരിക്കും. 1-ൽ നിന്ന് 2-ലോട്ട് വന്നപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ആണ്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡിക്രീസ് ചെയ്യുന്നു, അതായത് എയർ ഡീഹ്യൂമിഡിഫൈഡ് ആയിരിക്കുന്നു. ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് സാധാരണ നമ്മൾ ചെയ്യുന്ന എയർ കൂളാകാൻ നേരം ഡീഹ്യൂമിഡിഫൈഡ് ആകും. അതുപോലെ ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ വരുന്നതിന് ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. അലൂമിന പോലുള്ള മെറ്റീരിയൽസിൽ കൂടി എയറിനെ കടത്തിവിടുമ്പോൾ അത് മോയിസ്റ്ററിനെ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയലാണ്. മോയിസ്റ്ററിനെ അബ്സോർബ് ചെയ്യുകയും ഹീറ്റിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്, ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് സാധാരണ ചെയ്യാറുള്ളത്. അടുത്ത ഹ്യൂമിഡിഫിക്കേഷനും ഡീഹ്യൂമിഡിഫിക്കേഷനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എയർ വാഷേഴ്സ്. എയർ വാഷർ എന്താണെന്ന് നോക്കാം. ഒരു എയർ വാഷറാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് എയറിനെ ഒരു ചേംബറിൽ കൂടി കടത്തിവിടുന്നു. അവിടേക്ക് എന്ത് വരുന്നു? എയർ പോകുന്നതിന് എക്രോസ് ആയിട്ട് ഒരു വാട്ടർ സ്പ്രേ ഉണ്ട്. ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ഹ്യൂമിഡിഫിക്കേഷനും ഡീഹ്യൂമിഡിഫിക്കേഷനും ചെയ്യാവുന്നതാണ്. ഈ വാട്ടർ സ്പ്രേയുടെ ടെമ്പറേച്ചർ ബിലോ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇതുവഴി പാസ് ചെയ്യുന്ന എയർ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിൽ താഴെ എത്തുകയും അതിനകത്തുള്ള വാട്ടർ പാർട്ടിക്കിൾസ് കണ്ടൻസ് ചെയ്യുകയും അതിൻ്റെ ഫലമായി ഡീഹ്യൂമിഡിഫൈഡ് ആകുകയും ചെയ്യുന്നു. അതേപോലെ നമുക്ക് എയറിനെ ഹ്യൂമിഡിഫൈ ചെയ്യുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ സ്പ്രേയുടെ ടെമ്പറേച്ചർ എപ്പോഴും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിൻ്റെ, എയറിൻ്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിനേക്കാൾ മുകളിലായിരിക്കണം. അങ്ങനെയുള്ള കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ എയർ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ
എയറില് ഹ്യൂമിഡിഫൈഡ് ആകും. എയറിലെ ഈ വാട്ടർ പാർട്ടിക്കിൾസ് ടൈനി സ്പ്രേ ആയതുകൊണ്ട് തന്നെ എയറിലോട്ട് അബ്സോർബ് ചെയ്യുകയും എയർ ഹ്യൂമിഡിഫൈഡ് ആയി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എത്രയേ ഉള്ളൂ? ഒരു ചേമ്പറുണ്ട്, അതുപോലെ തന്നെ പമ്പ്, എയറിൻ്റെ നമ്മുടെ ടെമ്പറേച്ചർ, വാട്ടർ സ്പ്രേയുടെ ടെമ്പറേച്ചർ ക്രമീകരിക്കാനായിട്ട് കൂളറോ ഹീറ്ററുണ്ട്, സ്പ്രേ നോസിൽസ് സ്പ്രേ, ഇത് എലിമിനേറ്റർ പ്ലേറ്റ്സ് ആണ്. എലിമിനേറ്റർ പ്ലേറ്റ്സ് നമ്മൾ കൊടുക്കുന്നത്, അതായത് വാട്ടർ പാർട്ടിക്കിൾസ് ഈ എയറിനൊപ്പം പുറത്തോട്ട് പോകുന്നതിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എലിമിനേറ്റർ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എയർ വാഷർ. നമ്മൾ സൈക്രോമെട്രിക് പ്രോസസ്സുകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് സീസൺ ഓഫ് ഇയർ, ഒരു വർഷം വരുന്ന സീസണിനെ അനുസരിച്ച് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, വിന്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. സമ്മർ സീസണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റത്തെയാണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ സാധാരണ കോമൺ ആയിട്ട് കാണുന്നതെല്ലാം സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. വിന്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിന്റർ സീസണിൽ, അതായത് ടെമ്പറേച്ചർ വളരെ താഴെ പോകുന്ന പ്രദേശങ്ങളിൽ, മൈനസിലോട്ടൊക്കെ എത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്കറിയാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് വിന്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ചില സ്ഥലങ്ങളിൽ ഒരേപോലെ തന്നെ അതി കഠിനമായിട്ടുള്ള സമ്മർ സീസണും വരും, അതേപോലെ തന്നെ കഠിന ശൈത്യവും വരാറുണ്ട്. അങ്ങനെയുള്ളടത്ത് യൂസ് ചെയ്യുന്നതാണ്, രണ്ട് സീസണിൽ യൂസ് ചെയ്തൊക്കെ സിസ്റ്റമാണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇനി ഈ ഓരോ സിസ്റ്റത്തിന്റെയും എങ്ങനെയാണ് പ്രവർത്തനം, അതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം നമുക്കൊന്ന് നോക്കാം. ഒരു സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഏത് എയർ കണ്ടീഷനിങ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും നമ്മൾ സമ്മർ എയർ കണ്ടീഷനിങ്, വിന്റർ, അതുപോലെ നമ്മൾ സാധാരണ കാണാറുള്ള സ്പ്ലിറ്റ്, സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ്, പാക്കേജ് എയർ കണ്ടീഷനിങ്, ഏത് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും എയറിനെ ആദ്യം കടത്തിവിടുന്നത് ഒരു ഫിൽറ്ററിൽ കൂടെയായിരിക്കും. അപ്പം ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ, സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഫിൽറ്ററുണ്ട്, കൂളിംഗ് കോയിലുണ്ട്, ഒരു പെർഫറേറ്റഡ് മെംബ്രെയിൻ, അതായത് സുഷിരങ്ങളുള്ള ക്ലോത്ത് പോലുള്ള ഒരു മെറ്റീരിയൽ, ഹീറ്റിംഗ് കോയിലുണ്ട്, പിന്നെ ഫാൻ, ഇത് കണ്ടീഷൻഡ് സ്പേസ്, ഔട്ട്സൈഡ് എയർ ഇതുവഴി വരുന്നു. കണ്ടീഷൻഡ് സ്പേസിൽ നിന്ന് വരുന്ന എയറിനെയാണ് റീസർക്കുലേറ്റഡ് എയർ എന്ന് പറയുന്നത്. ഇത് എയർ കടന്നു പോകാനുള്ള ഡാംബേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം ഔട്ട്സൈഡ് എയറും റീസർക്കുലേറ്റഡ് എയറും കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു ഫിൽറ്ററിൽ കൂടി കടത്തിവിടുന്നു. ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എയറിനെ ക്ലീൻ ചെയ്യാനാണ്, അതായത് പൊടിപടലങ്ങളും അതുപോലെ മറ്റ് ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഫിൽറ്ററിൽ കൂടി കടത്തിവിടുന്നത്. അതിനുശേഷം എയറിനെ കൂളിംഗ് കോയിലിലെ ലോ ടെമ്പറേച്ചറിലോട്ട് തണുപ്പിക്കുന്നു. ആ തണുത്ത എയർ ഈ പെർഫറേറ്റഡ് മെംബ്രെയിനിൽ കൂടി പാസ് ചെയ്യുമ്പം ഈ മെംബ്രെയിനിൽ തട്ടി എക്സസ് മോയ്സ്ചർ ഉണ്ടെങ്കിൽ ആ മോയ്സ്ചർ കണ്ടൻസ് ചെയ്ത് ഇവിടെ ഒരു വാട്ടർ പാനുണ്ട്, ആ വാട്ടർ പാനിലോട്ട് വീഴുന്നു. അതിനുശേഷം ഹീറ്റിംഗ് കോയിലിൽ കൂടി കടന്നുപോയി നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറായി ഈ ഫാൻ ഉപയോഗിച്ച് കണ്ടീഷൻഡ് സ്പേസിലേക്ക് നമ്മൾ എയറിനെ കടത്തിവിടുന്നു. ഇത്രയുമാണ് ഒരു സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നടക്കുന്ന ഫങ്ഷൻസ്. ഔട്ട്സൈഡ് എയറും റീസർക്കുലേറ്റഡ് എയറും കൂടി മിക്സ് ചെയ്ത് അതിനെ ഒരു ഫിൽറ്ററിൽ കൂടെ കടത്തിവിട്ട് ആദ്യം കൂളിംഗ് കോയിലിൽ വളരെ ലോ ടെമ്പറേച്ചറിലോട്ട് തണുപ്പിക്കുന്നു, അതിനുശേഷം പെർഫറേറ്റഡ് മെംബ്രെയിനിൽ കൂടി കടന്നു പോകുന്നു, അവിടെ വെച്ച് എക്സസ് മോയ്സ്ചർ കണ്ടൻസ് ചെയ്ത് ഫാനിൽ വീഴുന്നു, അതിനുശേഷം ഹീറ്റിംഗ് കോയിലിൽ നമ്മുടെ ഹീറ്റ് ചെയ്ത് നമ്മുടെ റിക്വയർഡ് ടെമ്പറേച്ചറായി ആക്കി ഫാൻ ഉപയോഗിച്ച് കണ്ടീഷൻഡ് സ്പേസിലേക്ക് കടത്തിവിടുന്നു. അതാണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം. ഇനി ഇത് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്, കൂളിംഗ് നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. എയർ കൂളായി, അതോടൊപ്പം തന്നെ ഡീഹ്യൂമിഡിഫൈഡ് ആയി. ഇതാണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നടക്കുന്ന പ്രവർത്തനം. ഒരു വിന്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന്റെ സ്കിമാറ്റിക് ഡയഗ്രാം ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ വരുന്ന പ്രധാന ഭാഗങ്ങൾ ഫിൽറ്ററുണ്ട്,
ഒരു പ്രീ ഹീറ്റ് കോയിൽ, അതിനുശേഷം ഹ്യൂമിഡിഫയർ, റീഹീറ്റ് കോയിൽ, ബ്ലോവർ ഓർ ഫാൻ, മറ്റു ഭാഗങ്ങളെല്ലാം, അതായത് അതിനെ എയർ കണ്ടീഷൻഡ് സ്പേസ്, റീസർക്കുലേറ്റഡ് എയർ, ഔട്ട്സൈഡ് എയർ, ഡാംപേഡ് വഴി കടന്നു വരുന്നു. ഇതിൻ്റെ പ്രവർത്തനം സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഏകദേശം സിമിലറാണ്. അതായത് റീസർക്കുലേറ്റഡ് എയറും ഔട്ട്സൈഡ് എയറും ഈ രണ്ട് എയറൂടെ മിക്സ് ചെയ്ത് ആദ്യം ഫിൽറ്റർ വഴി കടത്തിവിടുന്നു. ഫിൽറ്ററിൻ്റെ ഉപയോഗം പറഞ്ഞിരുന്നു. ഡെർട്ട്, ഡസ്റ്റ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനാണ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു പ്രീ ഹീറ്റ് കോയിൽ, ആദ്യമായിട്ട് ഹീറ്റ് ചെയ്യുന്നു, ഒരു കോയിലിൽ വെച്ച് കൂടി ഹീറ്റ് ചെയ്യുന്നു. എയറിനെ ഹീറ്റ് ചെയ്തതിന് ശേഷം ആ ഹീറ്റ് ചെയ്ത എയറിനെ നമ്മളൊരു ഹ്യൂമിഡിഫയറിൽ കൂടിയാണ് കടത്തിവിടുന്നത്. എയർ ഹ്യൂമിഡിഫൈഡ് ആകുന്നു. അതിനുശേഷം റീഹീറ്റ് കോയിലില്ല, നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറിലേക്ക് എയറിനെ ഹീറ്റ് ചെയ്യുന്നതിന് ശേഷം ബ്ലോവർ ഉപയോഗിച്ച് കണ്ടീഷൻഡ് സ്പേസിലേക്ക് കടത്തിവിടുന്നു. നേരത്തെ ഞാനിവിടെ ഫാനായിരുന്നു എഴുതിയിരുന്നത്. ഫാനും ബ്ലോവറും ഒരേ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. എയറിനെ മൂവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടിൻ്റെയും ഫംഗ്ഷൻ. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എയർ ആണ് നമുക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതിനെ ബ്ലോവർ എന്നും, കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാനും യൂസ് ചെയ്യും. അത്രയുള്ളൂ അതിനകത്ത് വരുന്ന വ്യത്യാസം. എയറിനെ നമ്മൾ കണ്ടീഷൻ ചെയ്ത എയറിനെ എയർ കണ്ടീഷൻഡ് സ്പേസിലോട്ട് വിടുന്നു. അവിടുന്ന് വീണ്ടും റീസർക്കുലേറ്റഡ് എയറും ഔട്ട്സൈഡ് എയറുമായിട്ട് മിക്സ് ചെയ്ത് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് സൈക്രോമെട്രിക് പ്രോസസ്സ്, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷനാണ്. എയർ ഇവിടെ ഹീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഹ്യൂമിഡിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് സൈക്രോമെട്രിക് ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ഹീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും 9. അതേപോലെ ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ താഴെ നിന്ന് മുകളിലോട്ടും ആയിരിക്കും. 1-2 എന്ന് പറയുന്നതാണ് വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലെ നടക്കുന്ന സൈക്രോമെട്രിക് പ്രോസസ്സ്. ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം, അതായത് സമ്മർ സീസണിലും വിൻ്റർ സീസണിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇവിടെയുള്ളത് ഫിൽറ്റർ, കൂളിംഗ് കോയിൽ, ഹ്യൂമിഡിഫയർ, ഹീറ്റിംഗ് കോയിൽ, ഇത്രയുമാണ് പ്രധാനമായിട്ടും ഭാഗങ്ങൾ വരുന്നത്. റീസർക്കുലേറ്റഡ് എയറും ഔട്ട്സൈഡ് എയറും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം ഫിൽറ്ററിലോട്ട് കടത്തിവിടുന്നു. വിൻ്റർ സീസണില കൂളിംഗ് കോയിൽ ഓഫ് കണ്ടീഷനായിരിക്കും, ഹീറ്റിംഗ് കോയിൽ ഓണായിരിക്കും. അതേപോലെ സമ്മർ സീസൺ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റിംഗ് കോയിൽ ഓഫായിരിക്കും, കൂളിംഗ് കോയിൽ ഓണായിരിക്കും. അപ്പോൾ സമ്മർ സീസണിലാണ് എന്ന് വിചാരിക്കുക. ഇതുവഴി കടന്നു വരുന്ന എയർ കൂളിംഗ് കോയിലിൽ കൂടി കടന്നു വരുന്നു. കടന്നു വരുന്ന എയർ നേരെ ബ്ലോവർ ഉപയോഗിച്ച് കണ്ടീഷൻഡ് സ്പേസിലോട്ട് വിടുന്നു. അതേപോലെ വിൻ്റർ സീസണിലാണെന്നുണ്ടെങ്കിൽ കൂളിംഗ് കോയിൽ ഓഫ് കണ്ടീഷനായിരിക്കും, ഫിൽറ്റർ വഴി കടന്നു വരുന്ന എയറിനെ ഹീറ്റ് ചെയ്ത് കണ്ടീഷൻഡ് സ്പേസിലോട്ട് വിടുന്നു. ഇതാണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇതിനകത്ത് പ്രോസസ്സുകൾ സമ്മറിലും വിൻ്ററിലും രണ്ട് പ്രോസസ്സുകൾ, ഹീറ്റിങ്ങും കൂളിങ്ങും പ്രോസസ്സുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സൈക്രോമെട്രിക് ചാർട്ടിലെ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നില്ല. എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് സീസൺ അനുസരിച്ച് 3 എണ്ണമാണെന്ന് പറഞ്ഞു. സമ്മർ, വിൻ്റർ, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം, അതിൻ്റെ 3 സ്കിമാറ്റിക് ഡയഗ്രവും നമ്മൾ കണ്ടു. അപ്പോൾ സൈക്രോമെട്രി ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാകുകയാണ്. സൈക്രോമെട്രിക്കകത്തെ പ്രാക്ടിക്കൽസ് ആണ് ഇനിയുള്ളത്. സൈക്രോമെട്രി ടേംസ് നമ്മൾ പഠിച്ചു, അതിനുശേഷം സൈക്രോമെട്രി ചാർട്ട് പഠിച്ചു, സൈക്രോമീറ്റർ പഠിച്ചു, പിന്നെ സൈക്രോമെട്രി പ്രോസസ്സുകൾ, അതോടൊപ്പം എയർ കണ്ടീഷനിങ് സിസ്റ്റം സീസൺ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഇത്രയും ഭാഗങ്ങളാണ് പഠിച്ചത്. ആദ്യം തൊട്ടുള്ള ഭാഗങ്ങൾ നല്ലതുപോലെ പഠിക്കുക. സംശയമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് കൂടുതൽ വ്യക്തത വരുത്തുക. ഓക്കെ, താങ്ക് യു.